നമസ്കാരം, ഞാൻ രഞ്ജിലാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ 3-ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 വീഡിയോ കണ്ട് കേട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. അപ്പൊ അതിൽ നിന്നൊരു കമ്പാരിസൺസ് പഠിച്ച കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് വളരെ സിമ്പിളാണ്. ഓക്കെ, എന്താ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് പറഞ്ഞാൽ? ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് ഒരു റിയാക്ഷന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടോ നടക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് ലൈറ്റ് ലിബറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു റിയാക്ഷന്റെ ലൈറ്റ് അബ്സോർവ് ചെയ്യുക ചെയ്യുന്ന റിയാക്ഷൻസ് ആണെന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു റിയാക്ഷൻസ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പഠിച്ചിട്ടില്ലേ? അതേപോലെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും റിയാക്ട് ചെയ്തിട്ട് പ്ലസ് ലൈറ്റ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് മിനറൽസ് എല്ലാം കൂടി കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ആയിട്ട് മാറും. അതായത് ഗ്ലൂക്കോസ് കണ്ടന്റ് ആണെന്ത് നമ്മുടെ ഫുഡായിട്ട് മാറുന്നത്, റിമെയിൻ ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആണെന്ത് പുറത്തേക്ക് വിടുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതില് ലൈറ്റ് എന്താണ് അവിടെ അബ്സോർവ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. പഠിച്ചല്ലോ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഹീറ്റ് ലൈറ്റ് അബ്സോർവ് ചെയ്യുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എക്സാമ്പിൾ. അതേപോലെ ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൗസ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. എന്താണ് ഫയർഫ്ലൈ? അവിടെ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് നമ്മൾ തന്നിരിക്കുന്ന അതിന്റെ ശരീരത്തിൽ ഫയർഫ്ലൈ മിന്നാവനെങ്കിലേ മിന്നാവിന്റെ ശരീരത്തിൽ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിന്റെ കേസിൽ 2 എണ്ണം പഠിച്ചു. ഒന്ന് ലൈറ്റ് അബ്സോർവ് ചെയ്യുന്നതും 2-ാമത്തേത് ലൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നതും. ഇപ്പൊ നമ്മൾ തെർമോ കെമിക്കലായിട്ട് കമ്പയർ ചെയ്താൽ പഠിക്കാൻ എളുപ്പമല്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം അടുത്ത സെക്ഷനിലേക്ക് അതിന്റെ ഡെഫിനിഷൻ. ഇനി സാൾട്ടിന്റെ കേസ്, നിങ്ങൾ ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക. 2 വാച്ച് ഗ്ലാസ്. വാച്ച് ഗ്ലാസ് ആണ് സാധാരണ ഗ്ലാസ്, ഗ്ലാസിന്റെ ഒരു ഇതായിട്ടുണ്ടോ നിങ്ങളുടെ ലബോറട്ടറിയിൽ കാണും. ആ വാച്ച് ഗ്ലാസ്സിൽ സിൽവർ ബ്രോമൈഡ് 1 kg സിൽവർ ബ്രോമൈഡ് 2 kg സിൽവർ ബ്രോമൈഡ് തുല്യ അളവിൽ വെക്കാം. എന്നിട്ട് ഒരു വാച്ച് ഗ്ലാസിന് മുകളിൽ എന്ത് ചെയ്യാണ്? ബ്ലാക്ക് പേപ്പർ കൊണ്ട് മറയ്ക്കുകയും മറ്റേ പേപ്പറിൽ തുറന്നു വെക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് 2 വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണാം ഇത് വെയിൽ നേരിട്ട് ഏൽക്കുന്ന ആ ഭാഗത്ത് ആ സാൾട്ട് സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന സാൾട്ട് ആണ്, കോമൺ സാൾട്ട് മാത്രമല്ല ഉള്ളത്. അപ്പൊ ആ സാൾട്ടിന് എന്ത് സംഭവിക്കും? നമുക്കവിടെ അതൊരു ബ്ലാക്കിഷ് കളറായിട്ട് മാറുന്നതായി കാണാം. ഓക്കെ, ഇതെന്താണ്? അവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഹീറ്റ്